ഞങ്ങളിപ്പോൾ ഉള്ളത് ഹരിദ്വാറിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് പോകുന്നു ഉത്തരാഖണ്ഡിന്റെ തന്നെ ക്യാപിറ്റലായ ഡെറാഡൂണിലേക്ക് പോവാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ ദിവസം താമസിച്ച റൂമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ റൂമിന്റെ എമൗണ്ട്. ഇവിടെ നമ്മൾ ഏകദേശം ഒന്നര ദിവസത്തോട് താമസിച്ച് ഞങ്ങൾക്ക് അതിന് 250 രൂപയാണ്. അതെ, 24 മണിക്കൂറിന് മേളിൽ നിന്ന് താമസിച്ച് 250 രൂപയായി. അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മള് നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ മാത്രമേ വേണ്ടു. ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ 500 മീറ്റർ നടക്കണം. അവിടെ നമുക്ക് ട്രെയിൻ കയറി നേരെ ഡെറാഡൂണിലോട്ട് പോകണം. ഇത് നമ്മള് നിന്ന ആ ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ. നമ്മളെ ആ ഒരു അയ്യപ്പൻ്റെ അമ്പലമൊക്കെ ഉള്ളത് ഈ ഒരു സ്ട്രീറ്റിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്ട്രീറ്റിലേക്കൂടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എന്താ പറയുക, അല്ലാതെ ഒരുപാട് ഈ സ്ട്രീറ്റ് ഫുഡുകൾ ഒരുപാട് കിട്ടും അല്ലേ ഇവിടെ. യെസ്, നമ്മളിവിടെ നല്ല ഭക്ഷണം കഴിച്ചു കേട്ടോ. നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അല്ലേ. ആ, അവിടുത്തെ ഈ ഒരു വണ്ടിയാണ് കേട്ടോ, റിക്ഷ. നമ്മളിതിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വീട്ടിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതല്ല, ഇത് ബാറ്ററി ആണ് തോന്നല്ലേ. ഇത് ശബ്ദമൊന്നും ഇല്ല അതിന്. ആ ഒരു ടൈപ്പ്. ഈ ഒരു ജംഗ്ഷനിൽ നേരെ ഒരു 200 മീറ്ററും കൂടി ഉണ്ടാവുള്ളൂ റെയിൽവേ സ്റ്റേഷനിലോട്ട് കേട്ടോ. ഭയങ്കര ക്രൗഡഡ് ആണ്, അതാണ് അല്ലേ. അല്ല, ഇതിപ്പോ ഒരു 4:30 ആ സമയം ആയതല്ലേ ഉള്ളൂ. ആ സമയത്ത് ഒരു 7 മണി ആവണം ഇവിടുത്തെ ശരിക്ക് തിരക്ക് അറിയണമെങ്കിൽ. ആ, ഗംഗാരതി തുടങ്ങും. ഈ വഴിയും പോവാൻ പറ്റും നമുക്ക് ഗംഗാരതിന്റെ അടുത്തേക്ക്. നമ്മ ഇന്നലെ ഇതേ വഴി തന്നെയല്ലേ പോയത്. അതെ 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 അതെ, മുഖത്തേക്ക് തന്നെ വെയിലടിക്കുന്നു കേട്ടാ. അതുകൊണ്ട് നേരെ നോക്കാൻ പറ്റുന്നില്ല അല്ലേ. ഇതിന്റെ ഒരു മെയിൻ ഒരു ഹരിദ്വാറിന്റെ ഒരു മെയിൻ ഒരു വഴിയാണ്. അതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമുക്ക് ഇതിന്റെ അപ്പുറത്തെ ഈ ഗേറ്റ് വഴി കയറാം. നമുക്ക് അപ്പുറത്തെ ഗേറ്റ് വഴി കയറാം. അപ്പുറത്തെ ഒരു മെയിൻ ഗേറ്റ് ആണ്. അതെ, അത് വഴി കയറാം. ആ, ഈ അല്ല, ഈ സമയത്ത് ക്രൗഡ് ആയിട്ടില്ലടാ. സമയത്ത് മെയിൻ വണ്ടികളൊന്നും ഇല്ല, ഇവിടെ ഇല്ല, ട്രെയിൻ ഒന്നും ഇല്ല. ഇനിയിപ്പൊ ഇൻഡോർ വണ്ടി വരണം. ക്രൗഡ് വരണം. ഈ നീല വണ്ടിക്ക് നമ്മള് പോയത്. അതെ അതെ അതെ, ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമ്മുടെ അൺറിസർവ്ഡ് ടിക്കറ്റ് ഒക്കെ വരുന്ന ആ ഭാഗത്തേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മള് ഋഷികേശിലൊക്കെ പോകുമ്പോ ടിക്കറ്റ് എടുത്ത ആ ഭാഗത്താണ് കേട്ടോ. ഇനിയിപ്പോ നേരെ കയറാം ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ. കേറല്ലേ, പ്ലാറ്റ്ഫോം നമ്പർ 4 കേട്ടോ. നമ്മുടെ വണ്ടിയില് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 10 മിനിറ്റുള്ള വണ്ടി എടുക്കാൻ എവിടെ. നമ്മളെ കോച്ച് ഇതാണ് കേട്ടോ, ഡി വൺ കോച്ചാണ്. അത് അവിടെ നമ്മുടെ ജനറേറ്ററൊക്കെ. ഇവിടെ ഞാനിരുന്നു, ഇവിടെ നീ ഇരുന്നു. ഇനി അങ്ങോട്ടേക്ക് വീട്ടിൽ തിരക്കൊന്നുമില്ല. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര അല്ലേ ഇവിടുന്ന് ഡെറാഡൂണിലേക്ക്. ഡെറാഡൂണിലേക്ക് നമ്മളിതുവരെ പോയിട്ടില്ല കേട്ടോ. അല്ല, ഉത്തരാഖണ്ഡ് തന്നെ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. ക്യാപിറ്റൽ സിറ്റി ആണ് ഡെറാഡൂൺ ടെർമിനസ്. അവിടെ 4 മിനിറ്റിൽ വണ്ടി ഡിപ്പാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ മാത്രല്ല, അവിടെ ഡെറാഡൂൺ വെച്ച് എനിക്ക് ഒന്ന് റെയിൽ ട്രാക്ക് തീർന്നു തോന്നുന്നു. ആയി, അതെ, ഡെഡന്റെ ആയി. അത് കഴിഞ്ഞ പിന്നെ മേലോട്ട് മുസൂറി അല്ലേ. എന്തായാലും പറയും, രണ്ട് ഹിൽ സ്റ്റേഷനാണ് മറ്റേ. നമ്മുടെ എന്താ പറയാ, സ്നോഫോളൊക്കെ. ഈ ഡെറാഡൂണിൽ പോയാൽ നമുക്ക് മസൂറിലേക്ക് പോവാം. അതെ, മസൂറിലേക്ക് പോകേണ്ടവർക്ക് ഡെറാഡൂൺ ഇറങ്ങിയത്. അതെ, ഹരിദ്വാരം നമ്മളെ വണ്ടി ഡിപ്പാർട്ട് ചെയ്തു കേട്ടോ. WAP 7 തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ലോക്കോ. നമ്മള് ഇവിടെ എത്തുമ്പോഴത്തേക്കും ട്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ലോക്കോ നോക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു വണ്ടി എടുക്കുകയും ചെയ്തത്. ഇതെന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മള് കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങള് ഋഷികേശിലോട്ട് പോയില്ലേ, അതേ റൂട്ട് വഴി തന്നെയാണ് പോകുന്നത് കേട്ടോ. ഒരു അടുത്ത സ്റ്റോപ്പ് വരെ, അത് കഴിഞ്ഞാൽ പിന്നെ മാറും. ഹരിദ്വാറിനോട് വിട, പുണ്യ നഗരമായ ഹരിദ്വാർ. വീണ്ടും വരാം. ഇനി നമ്മൾ ഉത്തരാഞ്ചലിൻ്റെ ക്യാപിറ്റലിലോട്ട് പോവാണ് കേട്ടോ. ഡെറാഡൂൺ, ഇവിടം വരെ എത്തിയിട്ട് ഡെറാഡൂണൊക്കെ മിസ്സാക്കിയാൽ തന്നെ ഭയങ്കര ഒരു ഇതാണ്. ട്രെയിനൊക്കെ ഓരോരോ സമയത്തും ഉണ്ട്, പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. Thank you.
ടൗൺ ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ. നവീൻ അവിടെ ഉണ്ട് കേട്ടോ. അധികം ആൾക്കാരൊന്നും ഇല്ല, സ്ലീപ്പർ ഫുൾ ഖാലിയാണ്. ഹരിദ്വാർ എത്തുമ്പോഴത്തേക്ക് വണ്ടി ഫുൾ ഏകദേശം 90% പേര് ഹരിദ്വാർ ഇറങ്ങും. അതെ 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 അതെ. അത് ഹരിദ്വാർ ഈ വണ്ടി മാത്രമല്ല, നമ്മുടെ ഏത് വണ്ടിയാണെങ്കിലും ന്യൂ ഡൽഹി അല്ലെങ്കിൽ ഓൾഡ് ഡൽഹി, ഇത് ഇത് ഓൾഡ് ഡൽഹി വഴി വരുന്ന അതും തോന്നുന്നു, അറിയില്ല നോക്കട്ടെ. അപ്പം ഡൽഹി വഴി ഇങ്ങനെ നമ്മുടെ ഗാസിയാബാദ് വഴി നേരെ മീററ്റ് വഴി നേരെ ഹരിദ്വാർ വഴിയാണല്ലോ ഋഷികേശിലേക്കും യോഗ നഗരിയിലേക്കും പോകുന്ന വണ്ടി. അതുപോലെ തന്നെ ഡെറാഡൂണിലേക്ക് പോകുന്ന വണ്ടിയിൽ ഭൂരിഭാഗം പേരും ഹരിദ്വാറാണ്. ഹരിദ്വാറാണ് ഇവിടുത്തെ ഒരു മെയിൻ. ഉത്തരാഖണ്ഡിന്റെ മെയിൻ സവിശേഷത പറഞ്ഞ ഈ മലനിരകളാണ് കേട്ടാ. ഇതായിട്ട് ഇളകിയാ പിന്നെ ഈ ഭാഗം മുഴുവൻ പോകും അല്ലേ നവി. നമ്മുടെ ഈ മലനിരകളുടെ മെയിൻ സെന്റർ ആയ ഉത്തരാഖണ്ഡിൽ കൂടെയാണ് ഇപ്പം ട്രാവൽ ചെയ്ത് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ തന്നെ ഗുനേയിൽ മാത്രമേ നമ്മൾ ട്രെയിൻ റൂട്ടുള്ളൂ. അതെ അതെ, ഇത് കാൽക്കഷനിലെ ഇതല്ലല്ലോ, മറ്റേ മൗണ്ടൻ ട്രെയിൻസ് അല്ലേ. പക്ഷേ ഇത് നമ്മുടെ ബ്രോഡ് ഗേജ് ആണ് ഇപ്പൊ ഉത്തരാഖണ്ഡിലേക്ക്. കേദാർനാഥും ബദ്രീനാഥും യമുനോത്രി ഒരുപാട് ഒരുപാട് എന്താ പറയാ നമ്മുടെ ലാസ്റ്റ് വില്ലേജ് ഒക്കെ വരുന്ന മനയല്ലേ, അതൊക്കെ വരുന്ന ആ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. ഈ മേഘ വിസ്ഫോടനത്തിന് പേര് കേട്ട സംസ്ഥാനം കൂടിയല്ലടാ ഈ ഉത്തരാഖണ്ഡ്. അതുപോലെ ഈ മറ്റേ ഉരുൾപൊട്ടല്, അത് പിന്നെ മേഘ വിസ്ഫോടനത്തിന് ശേഷം പിന്നീട് നല്ല മഴയെല്ലാം വന്നാൽ പ്രളയത്തിന് പേര് കേട്ട ഒരു മെയിനായിട്ട് ഒരു എന്താ പറയുക ഒരു ഡേഞ്ചറസ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ആണ് ഇത്. നമ്മുടെ ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക് പേര് കേട്ട ഒരു നാടാണ് നമ്മുടെ ഈ ഉത്തരാഖണ്ഡ്. അപ്പൊ ആ ഒരു നാട്ടില് കൂടിയാണ് നമുക്ക് ട്രാവൽ ചെയ്യുന്നത്. അതെ അതെ അതെ, നമുക്ക് ഒരു ബാക്കിയായ ഒരു സംസ്ഥാനം കൂടിയായിരുന്നു കേട്ടോ ഉത്തരാഖണ്ഡ്. അതെന്തോ ഈ ഒരു സീരീസിൽ കവർ ചെയ്തു അല്ലേ. അതെ അതെ, നോർത്ത് ഇന്ത്യയിൽ അതിന്റെ ക്യാപിറ്റലും കൂടെയൊക്കെയാണ് ഇന്ന് പോകുന്നത്. അതിൽ നല്ലൊരു എക്സൈറ്റഡ് ഉണ്ട് കേട്ടോ, കാരണം നമുക്ക് ഡെറാഡൂണിലോട്ട് പോകണമെന്ന് പണ്ട് മുതലേ നമ്മൾ ആഗ്രഹിച്ചതാണ്. നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായ വണ്ടിയാണ് യോഗനഗരി ഋഷികേശിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്, കാരണം അത് ഡെറാഡൂണിലോട്ടാണ് ഉണ്ടായിരുന്നത്. ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തി തോന്നുന്നു കേട്ടോ. ഈ സ്റ്റേഷൻ ആണെന്നുണ്ടല്ലോ ഡെറാഡൂണിലോട്ടും അതുപോലെ തന്നെ യോഗ നഗരി ഋഷികേശ് ഭാഗത്തേക്കൊക്കെ ഉണ്ടല്ലോ ഡൈവേർഷൻ എടുക്കുന്നു കേട്ടോ.
പ്ലാറ്റ്ഫോം ഇവിടെ നടുക്ക ഇല്ല ഇല്ല പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നില്ല കേട്ടോ. ഇല്ല 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 പ്ലാറ്റ്ഫോം ഇല്ല, അത് ആ വേറെ ട്രാക്കിലെ കൂടെ അല്ലേ പോകുന്നത്. അങ്ങനല്ല, നെയിം ബോർഡ് ഉണ്ട് ഇവിടെ. ഇവിടുന്ന് നമ്മള് ഡിവേഷൻ എടുക്കും, റൈവാല ജംഗ്ഷൻ. ഈ റൈവാല ജംഗ്ഷൻ എന്നാണ് നമ്മള് ഡെറാഡൂണിലോട്ട് ഡൈവേഷൻ എടുക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഇപ്പൊ ഇവിടെ മിക്കവാറും ഒരു ഹോൾട്ട് ഉണ്ടാവും. മിക്കവാറും ഇത് സിഗ്നൽ കിട്ടും. സ്റ്റോപ്പില്ല, സ്റ്റോപ്പ് അല്ല, സ്റ്റോപ്പ് നിലവിലില്ല. മിക്കവാറും സിഗ്നൽ കിട്ടും. ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അത് ശതാബ്ദി ആണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഡൽഹി ശതാബ്ദി. എന്തായാലും ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. ഡെറാഡൂൺ ന്യൂഡൽഹി ശതാബ്ദി. രാത്രിക്കാകുമ്പോ എവിടെ എത്തും? ഡൽഹി എത്തും. ഇനിയിപ്പോ നമ്മളെ വണ്ടിക്കില്ല സിഗ്നൽ കിട്ടും. റൈവാല ജംഗ്ഷൻ എന്ന് വണ്ടി എടുത്തു. നമ്മൾ പറഞ്ഞില്ലേ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നു, അതായത് നമ്മൾ വേറെ ഡൈവേർഷൻ ചെയ്ത് പോകുന്നു. ഈ നേരെ പോകുന്ന ഈ പോകുന്ന ട്രാക്കില്ലേ, ഇത് നേരെ പോകുന്ന ഋഷികേശി ഭാഗത്തേക്കാണ് കേട്ടോ. നമ്മളിപ്പം ഡെറാഡൂൺ ഭാഗത്തേക്കുള്ള ട്രാക്കിൽ കയറി. നമ്മളിതാ ഡെറാഡൂൺ ഭാഗത്തേക്കുള്ള പാതയിലേക്ക് കയറി. അത് നേരെ ഋഷികേശ്, ഇപ്പോഴും പലർക്കും അറിയില്ലാതെ എനിക്കടക്കം ഇവിടെ വന്ന ശേഷം ഞാൻ ഈ യോഗനഗിരി ഋഷികേശ്, നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് യോഗനഗിരി ഋഷികേശ് എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ വെച്ചാൽ ഋഷികേശിലേക്കുള്ള ട്രെയിനാണ്. ഋഷികേശ് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളവരെ അല്ലെങ്കിൽ അറിയാം. യോഗനഗിരി കണ്ടപ്പോ ഞാൻ വെച്ചു ഇവര് നമ്മളിപ്പോ സാധാരണ പേര് ഒരു ഒരു രസത്തിനിടുന്ന പേരുണ്ടാവും, ഞാൻ അതാ വിചാരിച്ചത്. പക്ഷേ രണ്ടും രണ്ടാണ്, രണ്ട് രണ്ടാണ്. സൂര്യാസ്തമയം ഏകദേശം ആവാനായോ എന്ന് ചോദിച്ചാൽ ഇതുവരെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല കേട്ടോ. ആറുമണിയായി ഇവിടെ. ഇപ്പം നേരം ഇരുട്ടാവാൻ വൈകൂട്ട, 7 മണി സമയമൊക്കെ ആവും. രാവിലെ ആവാനും ഇപ്പം ഒരു 5-5 ആവുമ്പന്നെ സൂര്യൻ ഉദിക്കുന്നുണ്ട്. അതെ, റൈവാല ടൗണിലേക്കോട്ട് പോകുന്ന ഏതെങ്കിലും റൂട്ടായിരിക്കും. അതായത് ഈ പാടത്തിന് കൂടെ എലിഫൻ്റ് ഒക്കെ കുറിച്ച് കിടക്കുന്നു. അതായത് നമ്മുടെ ഈ വാളയാർ കഞ്ചിക്കോട് പാതയില്ലേ, നമ്മുടെ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ പോകുന്ന റൂട്ട് അതുപോലെ തന്നെ കേട്ടോ. റൈഡൊക്കെ വളരെ സ്പീഡ് കുറച്ചാണ് പോകുന്നത്. അതുപോലെ ശതാബ്ദിയൊക്കെ ഉണ്ടല്ലോ, വളരെ പതുക്കെ വന്നത്. ഇതിനിപ്പോൾ ഇങ്ങനെ വളഞ്ഞ് പോകുന്നുണ്ട്. സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ, നല്ല രീതിയിലുള്ള സ്പീഡ് ലിമിറ്റ് ഉണ്ട്. Thank you.
ആൺകൂട്ടത്തിന് ഇപ്പൊ കണ്ടത് ഇല്ലോട്ടോ. അവറ്റുള്ള വേഗം ട്രെയിനിന്റെ ഈ ശബ്ദം കേൾക്കുമ്പോ എന്നെ ഓടിപ്പോയി. ഇടക്കിടക്ക് ചിലപ്പോ കാണാൻ സാധിക്കും, ഭാഗ്യം ഉണ്ടെങ്കിൽ കാണും. അതാക്കി എല്ലാ സമയം ക്യാമറ ഓൺ ആക്കി വെക്കാൻ പറ്റില്ലല്ലോ. ഏതൊരു സ്റ്റേഷൻ തീരുന്നല്ല, രണ്ട് ഡ്രൈവർ ആണല്ലോ. ഈ സ്റ്റേഷൻ എന്തായാലും ഇവർ ക്രോസിങ്ങിനുള്ള ഒരു ലൈനായിരിക്കും. സൂര്യനത് അങ്ങ് മുമ്പിൽ ഇത് അസ്തമിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഡെറാഡൂൺ എത്താനായോ ചോദിച്ചാൽ ഇപ്പോൾ നെറ്റ്വർക്കൊന്നും കിട്ടുന്നില്ല. ഇരുപതിലുണ്ടല്ലേ ഒരു ഭാഗത്തെത്തി, വീടുകളൊക്കെ എത്തി കേട്ടോ. നല്ലൊരു റൂട്ട് തന്നെയാണ് കേട്ടോ ഈ ഹരിദ്വാർ ടു ഈ ഡെറാഡൂൺ. മൊത്തം അതിൽ ഭൂരിഭാഗവും ഫോറസ്റ്റ് തന്നെയാണ്. ഇത് ഡെറാഡൂൺ വാരണാസി വാരണാസി ജനത എക്സ്പ്രസ് ആണ് തോന്നുന്നു കേട്ടോ. ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിൽ ഫൈനലി ഞങ്ങളിത് എത്തി കേട്ടോ. എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഇരുട്ടാണേ, ഇതിൻ്റെ അകത്ത് മാത്രമേ നല്ലൊരു വെളിച്ചമുള്ളൂ. എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഡെറാഡൂണിൽ എത്തി കേട്ടോ. സ്റ്റേഷനിൽ കയറി ഇപ്പോൾ ഇവിടെ ഇറങ്ങാം. ഇപ്പോൾ പ്ലാറ്റ്ഫോം ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഡെറാഡൂൺ അവന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ പ്ലാറ്റ്ഫോം ആണെന്ന്. ഇവിടെ തന്നെ അല്ലേ, ബാഗ് എടുത്തു പുറത്തേക്ക് ഇറങ്ങാം. നമ്മള് സ്റ്റേഷനിൽ ഇറങ്ങി, അവിടെ നമ്മുടെ സ്റ്റേഷൻ എൻഡ് ആയിട്ടോ. ഞങ്ങളിവിടെ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി. അപ്പോൾ നമ്മളെ എന്താ പറയുക, ഹരിദ്വാർ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഇവിടുന്ന് ഒരു കിടില യാത്ര അടുത്ത ദിവസം പോകാനുണ്ട് അല്ലേ. അതെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത യാത്ര തുടങ്ങണം. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ക്ഷേപണമായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മേട്ടിലേക്കും ബൈ.